ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അസഫക്കലം കുറ്റക്കാരൻ. എറണാകുളം പോക്സോ കോടതി ജഡ്ജി കെ സോമനാണ് കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായാണ് കോടതിയും കണ്ടെത്തിയത്. ഇതാണ് കേരളം കാത്തിരുന്ന വിധി. ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അസഫക്കാലത്തിന്റെ എല്ലാ കുറ്റവും തെളിഞ്ഞെന്നാണ് കോടതി പറയുന്നത്. പോലീസ് ചുമത്തിയ എല്ലാ കുറ്റവും തെളിഞ്ഞിരിക്കുകയാണ്. അതിനാൽ തന്നെ പ്രതിക്ക് വധശിക്ഷയ്ക്കുള്ള സാധ്യതയാണുള്ളത്. പ്രതിക്ക് എന്ത് ശിക്ഷ നൽകണം എന്നുള്ളത് ഇനി കോടതി വിധി പറയും. കൊലപാതകം, ബലാത്സംഗം, പോക്സോ കുറ്റങ്ങൾ എന്നിവ ഉൾപ്പെടെ പ്രതിക്കെതിരെ ചുമത്തിയ 16 കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുകയാണ്. ശിക്ഷാവിധി ഉടൻ തന്നെ പ്രഖ്യാപിക്കും. സാക്ഷിമൊഴികൾ, സിസിടിവി ദൃശ്യങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിയും കണ്ടെത്തിയത്. 26 ദിവസം കൊണ്ടുള്ള വിചാരണ നടപടികൾ പൂർത്തിയാക്കിയാണ് വിധി പ്രസ്താവിക്കുന്നത്. എറണാകുളം പോക്സോ കോടതിയാണ് വിധി പുറപ്പെടുവിക്കുക. ബീഹാർ സ്വദേശിയ അസഫക്കാലമാണ് കേസിലെ പ്രതി. സമാനതകളില്ലാത്ത ക്രൂരതയെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. മൃതദേഹം കല്ലുകൊണ്ടിടിച്ച് വികൃതമാക്കിയ സംഭവം മുൻപുണ്ടായിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി. കല്ലുകൊണ്ടിടിച്ച് മുഖം വികൃതമാക്കി ഒടിച്ചു മടക്കി ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അതേസമയം പ്രതിയുടെ മാനസിക നില പരിശോധിക്കണമെന്നാണ് പ്രതിഭാഗം കോടതിയെ അറിയിച്ചത്. എന്നാൽ പ്രതിക്ക് യാതൊരു മാനസിക പ്രശ്നവുമില്ലെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത്. കേസിൽ 100-ാം ദിവസമാണ് കോടതി വിധി പ്രസ്താവിക്കുന്നത്. ഒക്ടോബർ 4 കേസിൽ വിചാരണ ആരംഭിച്ചതും കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്ത് 100 ദിവസത്തിനകം വിധി പറഞ്ഞ കേസുകൾ രാജ്യത്തെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. ഇക്കഴിഞ്ഞ ജൂലൈ 28 ബീഹാർ സ്വദേശികളായ ദമ്പതികളുടെ 5 വയസ്സുള്ള കുഞ്ഞിനെ പ്രതിയായ അസഫ്കാലം വിളിച്ചുകൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. പിറ്റന്ന് രാവിലെ തന്നെ ആലുവ മാർക്കറ്റ് പരിസരത്ത് ചാക്കിൽ കെട്ടിയ നിലയിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ലഹരിക്കടിമയായ പ്രതി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ജ്യൂസ് വാങ്ങി നൽകിയതിന് പിന്നാലെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് 30 ദിവസത്തിനുള്ളിലാണ് കോടതിയിൽ കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജൂലൈ 28 വൈകിട്ട് 3 ആലുവ ചൂർണിക്കരയിലെ വീട്ടിൽ നിന്നും 5 വയസ്സുകാരിയെ അസഫക്കാലം കൂട്ടിക്കൊണ്ടുപോയത്. ആലുവ മാർക്കറ്റിൽ പെരിയാറിനോട് ചേർന്നുള്ള ഒഴിഞ്ഞ സ്ഥലത്തെത്തിച്ചാണ് ക്രൂരമായി കുട്ടിയെ പീഡിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് കൊലപ്പെടുത്തിയത്. മൃതദേഹം പുഴയുടെ തീരത്തെ ചതുപ്പിലാണ് താഴ്ത്തിയത്. കല്ലുകൊണ്ടിടിച്ചാണ് മുഖം ചെളിയിലേക്ക് അമർത്തിയതും താടിയെല്ല് തകർന്ന് മുഖം വികൃതമായിരുന്നു. പിറ്റേ ദിവസം ഉറുമ്പരിച്ച നിലയിലാണ് മൃതദേഹം പുറത്തെടുക്കുന്നത്. കുട്ടിയെ കാണാതായ ദിവസം തന്നെ അസഫക്കിനെ പോലീസ് പിടികൂടിയിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലാണ് കുട്ടിയെ മറവ് ചെയ്ത സ്ഥലം പ്രതി ചൂണ്ടിക്കാട്ടിയത്. കൃത്യം നടന്ന് 35-ാം ദിവസമാണ് കുറ്റപത്രവും സമർപ്പിച്ചത്. 2 മാസത്തിന് പിന്നാലെ ഒക്ടോബർ 4 വിചാരണ ആരംഭിക്കുകയായിരുന്നു. 26 ദിവസം കൊണ്ട് വിചാരണ പൂർത്തിയാവുകയും 30-ാം ദിവസം വിധി പ്രസ്താവിക്കുകയും ചെയ്യുകയാണ്. 16 വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതിൽ 99 സാക്ഷികളുണ്ട്. പ്രോസിക്യൂഷന്റെ വിചാരണ നടപടികൾ 9 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. കുട്ടിയുടെ വസ്ത്രങ്ങൾ, ചെരുപ്പ്, DNA സാമ്പിളുകൾ, CCTV ദൃശ്യങ്ങൾ എന്നിങ്ങനെ 10 തൊണ്ടിമുതലുകളും 95 രേഖകളുമാണ് വിചാരണ വേളയിൽ ഹാജരാക്കിയിട്ടുള്ളത്. പ്രതി മറുനാട്ടുകാരനായതിനാൽ പരിഭാഷയ്ക്കും ആളുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.